നമസ്കാരം, അസ്സലാമു അലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. പി സി ഓഡിയോ കുറിച്ച് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. എന്നിട്ടും വീണ്ടും വീണ്ടും എല്ലാവരും സംശയം ചോദിക്കുന്ന ഒരു സബ്ജക്റ്റാണ് പി സി ഒ ഡി. പി സി ഒ ഡി എന്ന് വെച്ചാൽ ലേഡീസിൽ കാണപ്പെടുന്നതാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. ഓവറിയിൽ ചെറിയ ചെറിയ കുറുക്കൾ ഉണ്ടാവുക, അതാണ് പി സി ഒ ഡി മെയിനായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് എപ്പോഴും വെയിറ്റ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ അവർക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇപ്പോൾ കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, പ്രഗ്നൻ്റ് ആവാൻ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും ഈ പി സി ഒടി ഉള്ളവർക്ക്. വെയിറ്റ് നന്നായി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻസിക്ക് ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ നോർമൽ വെയിറ്റ് റിഡക്ഷൻ്റെ വീഡിയോ ഒന്ന് കാണാം. ഇതിൽ ഞാൻ പറയുന്നുണ്ട് ഒരു ഡയറ്റ് പ്ലാന്, ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വീറ്റ്സ് കംപ്ലീറ്റായിട്ട് അവോയ്ഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസ് കംപ്ലീറ്റായിട്ട് അവോയ്ഡ് ചെയ്യുക. ടൈംലി ഇൻ്റർവെൽസിൽ, ചെറിയ ചെറിയ ഇൻ്റർവെൽസിൽ ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ മിൽക്ക്, പാല്, പാലുൽപ്പന്നങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുക. അതിൽ തൈര് നമുക്ക് യൂസ് ചെയ്യാം, തൈര് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പാല്, ചീസൊക്കെ ഒഴിവാക്കുക. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ പി സി ഒ ഡി ഉള്ളവർ വരുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പെർഫ്യൂംസിൻ്റെ ഉപയോഗമൊക്കെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പോൾ പെർഫ്യൂംസ് കഴിയുന്നത്ര ഒഴിവാക്കുക, എയർ ഫ്രഷ്നസ് ഒഴിവാക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിഫൈൻഡ് ഓയിൽസ് ഒഴിവാക്കുക. സാധാരണ നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുവാണെങ്കിൽ അതാണ് കുക്കിങ്ങിൽ ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ മില്ലിൽ നിന്നൊക്കെ നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ലൂസായിട്ട് വാങ്ങില്ല, അപ്പോൾ അങ്ങനെയുള്ള വെളിച്ചെണ്ണയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ പാക്കറ്റിൽ വരുന്ന റിഫൈൻഡ് ഓയിൽസ്, റിഫൈൻഡ് കോക്കനട്ട് ഓയിൽ, റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ, ഇതൊക്കെ ഒഴിവാക്കുക. ഫിൽറ്റേഡ് ഓയിൽസ് യൂസ് ചെയ്യാം. ഗൾഫിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ സാധാരണ ലൂസായിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പാക്കറ്റ് ഫുഡ്സ് അല്ലേ കൂടുതലും യൂസ് ചെയ്യുന്നത്. റിഫൈൻഡ് മാറ്റിയിട്ട് നിങ്ങൾ ഫിൽറ്റേഡ് ആയിട്ടുള്ള ഓയിൽസ് ഉപയോഗിക്കാനായിട്ട് നോക്കുക. അതിൽ ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിൽ തന്നെയാണ്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ് പി സി ഒ ഡി ഉള്ളവർക്ക് എഗ്ഗ് യൂസ് ചെയ്യാമോ, ചിക്കൻ യൂസ് ചെയ്യാമോ എന്നൊക്കെ. അപ്പോൾ ചിക്കൻ യൂസ് ചെയ്യരുതെന്നൊന്നും ഇല്ല പി സി ഒ ഡിക്ക്. കാരണം സയൻറ്റിഫിക്കായിട്ട് ചിക്കൻ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊന്നും ഒരു സ്റ്റഡീസും വന്നിട്ടില്ല. അതുപോലെ എഗ്ഗിൻ്റെ കാര്യവും, എഗ്ഗും ചിക്കനും ഒക്കെ യൂസ് ചെയ്യാം പി സി ഒ ഡി ഉള്ളവർക്ക്. എഗ്ഗ് യോക്ക് ഉപയോഗിക്കുന്നത് ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാം, അത് ഫാറ്റ് കുറച്ച് കൂടുന്നതുകൊണ്ടാണ് പറയുന്നത്. എഗ്ഗ് വൈറ്റ് ഡെയിലി ഉപയോഗിക്കാവുന്നതാണ്, അതിൻ്റെ പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പോൾ യോക്കോട് കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ, അങ്ങനെയാണ് താല്പര്യമെങ്കിൽ ഡെയിലി വൺ എഗ്ഗ് വെച്ചിട്ട് യോക്കോട് കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഡെയിലി ഒന്നും ആരും എഗ്ഗ് ഇങ്ങനെ യൂസ് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം എഗ്ഗ് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം പ്രോട്ടീൻ്റെ നല്ലൊരു സോഴ്സാണ് എഗ്ഗ്, ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻസ് നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് എഗ്ഗ് എപ്പോഴും ഉപയോഗിക്കാനായിട്ട് എൻ്റെ എല്ലാ വെയിറ്റ് റിഡക്ഷൻ മെനുവിലും ഞാൻ പറയുന്നത്. എഗ്ഗ് വൈറ്റ് യൂസ് ചെയ്യാനൊക്കെ പറയാറുണ്ടല്ലോ. എഗ്ഗ് വളരെയധികം പ്രോട്ടീൻ്റെ ഒരു സോഴ്സ് ആയതുകൊണ്ടാണ് അതിന് ഇത്രയും ഞാൻ ഊന്നൽ കൊടുത്ത് പറയുന്നത്. പി സി ഒ ഡി ഉള്ളവർക്ക് മെയിനായിട്ട് അവർ വെയിറ്റ് റിഡക്ഷനാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ്സ് കുറച്ചൊന്ന് കുറയ്ക്കുക, അത് നോക്കിയാൽ മതി. അപ്പോൾ ഞാനൊരു മെനു പ്ലാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു. മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ തന്നെ എക്സസൈസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എക്സസൈസ് നിർബന്ധമാണ്, എന്ത് ഡയറ്റ് എടുത്തിട്ടും ഒരു കാര്യമില്ല വർക്കൗട്ട് ഇല്ലെങ്കിൽ. വർക്കൗട്ട് റെഗുലറായിട്ട് നമ്മൾ ചെയ്യുക, നമ്മുടെ ഒരു ജീവിത ശൈലിയുടെ ഒരു ഭാഗമാക്കി തന്നെ വർക്കൗട്ടിനെ കാണാനായിട്ട് ശ്രമിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ ഫ്ലാക്സ് സീഡ്സിൻ്റെ പൗഡർ, ഫ്ലാക്സ് സീഡ്സ് വാങ്ങി നിങ്ങൾ പൊടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, മിക്സിയിലിട്ട് പൊടിക്കുക, എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അതിൽ നിന്ന് ഒരു ചെറിയ ടീസ്പൂണ് ഫ്ലാക്സ് സീഡ്സിൻ്റെ പൗഡർ എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഫ്ലാക്സ് സീഡ്സ് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് മാറ്റാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഈ ഫ്ലാക്സ് സീഡ്സ് കഴിക്കാനായിട്ട് പറയുന്നത്. അത് കഴിഞ്ഞ് നോർമലായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇഡലി, ദോശ, എന്ത് വേണമെങ്കിലും. പൂരി ഒഴിവാക്കുക. പൂരി എന്ന് വെച്ചാൽ എണ്ണയിൽ വറുത്ത് കഴിക്കുന്നതുകൊണ്ടാണ് ഒഴിവാക്കാൻ പറയുന്നത്. ബാക്കി എന്ത് ഭക്ഷണം വേണമെങ്കിലും അളവ് ശ്രദ്ധിച്ചിട്ട് രണ്ടെണ്ണമൊക്കെ മതി യൂസ് ചെയ്യാം. പയർ, പരിപ്പ്, കടല ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഇടസമയത്ത് ഫ്രൂട്ട്സ് ഉപയോഗിക്കാം, സാലഡ്സ് ഉപയോഗിക്കാം, മോരും വെള്ളം യൂസ് ചെയ്യാം, നാരങ്ങ വെള്ളം ഉപയോഗിക്കാം. നട്സ് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. വിഷക്കുവാണെങ്കിൽ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം.
ഉച്ചയ്ക്ക് ചപ്പാത്തി യൂസ് ചെയ്യാം, ചപ്പാത്തിയുടെ അളവ് രണ്ടെണ്ണം, റാഗി യൂസ് ചെയ്യാം, റാഗി ദോശ യൂസ് ചെയ്യാം, ഓട്സിൻ്റെ പുട്ട് ഉപയോഗിക്കാം, അതൊക്കെ ഉച്ചയ്ക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റൈസ് കഴിച്ചേ പറ്റുള്ളൂ എന്ന് ഉള്ളവർക്ക് ഒരു 6-7 ടേബിൾ സ്പൂൺ റൈസ് അത് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഇരട്ടിയായിട്ട് വെജിറ്റബിൾസ് നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇലക്കറികൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക, പച്ചക്കറികൾ ഉപയോഗിക്കാം. 4 മണിക്ക് വീട്ടിലുണ്ടാക്കുന്ന ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അത് 1-2 കഴിക്കാവുന്നതാണ്. എഗ് വൈറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ബ്രെഡ്, ബിസ്ക്കറ്റ്, ബണ്ണ് തുടങ്ങിയ ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അത് കഴിഞ്ഞ് പിന്നീട് ഇടയ്ക്ക് വിശക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം, വെജിറ്റബിൾ യൂസ് ചെയ്യാം. ഫ്രൂട്ട്സൊക്കെ ജ്യൂസാക്കി ഉപയോഗിക്കാതിരിക്കാം. വെജിറ്റബിൾസ്, റോ വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കാൻ, അതായത് സാലഡ്സാക്കി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും, CBO ജ്യൂസ് ഉപയോഗിക്കാം. വെജിറ്റബിൾസ് വെറുതെ മിക്സ് ചെയ്ത് ജ്യൂസ് അടിച്ചിട്ട്, എല്ലാ വെജിറ്റബിളും കൂടെ ജ്യൂസ് അടിച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. വെജിറ്റബിൾസ് കുക്ക് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ ന്യൂട്രീഷണൽ ബെനഫിറ്റ് കിട്ടുന്നത് അത് റോ ആയിട്ട് കഴിക്കുമ്പോഴാണ്. അപ്പോൾ റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് അല്ലേ അങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വെജിറ്റബിൾസ് നമുക്ക് ജ്യൂസ് അടിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. രാത്രിയിൽ എപ്പോഴും നേരത്തെ ഭക്ഷണമാക്കുക, 7-8 ഫുഡ് കഴിക്കാൻ നോക്കാം. ഓട്സ് നിങ്ങൾക്ക് കഴിക്കാം, റാഗി വെച്ചിട്ടുള്ള ആഹാര സാധനങ്ങൾ ഉപയോഗിക്കാം. സൂചി ഗോതമ്പിൻ്റെ കഞ്ഞി യൂസ് ചെയ്യാവുന്നതാണ്. സൂചി ഗോതമ്പ് വെച്ചിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് ചിലർ വേവിച്ചിട്ട്, അങ്ങനെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ദോശമാവിലോട്ട് ഇത്തിരി റാഗി ഫ്ലോറൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ദോശ ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാവുന്നതാണ്. രാത്രിയും ഒരിക്കലും ചോറ് കഴിക്കരുത്, അത് നിർബന്ധമുള്ള കാര്യം. ഉച്ചയ്ക്ക് നിങ്ങൾ കുറച്ച് ചോറ് കഴിച്ചാലും വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ പോലെ 7 സ്പൂണൊക്കെ പറ്റുള്ളൂ. പക്ഷേ രാത്രിയിൽ നിങ്ങൾ ചോറ് കംപ്ലീറ്റായിട്ട് അവോയ്ഡ് ചെയ്യണം. രാത്രിയിലൊക്കെ പാല് കുടിക്കുന്ന ശീലമുള്ളവരുണ്ട്, അപ്പോൾ പാല് കംപ്ലീറ്റായിട്ട് ഒഴിവാക്കിയേ പറ്റുള്ളൂ. ഉച്ചയ്ക്കൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു 1/2 മണിക്കൂർ മുമ്പ് ആപ്പിൾ സൈഡർ വിനെഗർ ഒരു 5 ml ചെറിയ ഹോട്ട് വാട്ടറിൽ മിക്സ് ചെയ്ത് കുടിക്കുന്നത് നല്ലതാണ്. ഡൈജഷൻ ഒരുപാട് സഹായിക്കും. ഒരുപാട് വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഡയറ്റിൽ പറയുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അസിഡിറ്റി കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ആപ്പിൾ സൈഡർ വിനെഗർ സഹായിക്കും. ആപ്പിൾ സൈഡർ വിനെഗർ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇഞ്ചിയിട്ട് വെറുതെ തിളപ്പിച്ച വെള്ളം യൂസ് ചെയ്യാം. ഭക്ഷണത്തിന് 1/2 മണിക്കൂർ മുമ്പ് അത് കുടിച്ചിട്ട് ഭക്ഷണം കഴിക്കുക, 1/2 മണിക്കൂറിന് ശേഷം ഫുഡ് കഴിക്കുക. ആപ്പിൾ സൈഡർ വിനെഗർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, 5 ml കൂടുതൽ ഒരിക്കലും ആകാൻ പാടില്ല. കാരണം നമ്മുടെ പല്ലിൻ്റെ ഇനാമലിനൊക്കെ അത് കേടുവരുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ അതുപോലെ തന്നെ രാത്രി ഡിന്നറിൻ്റെ കൂടെ എന്തൊക്കെ കറികളാണ് യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. അപ്പം ഉരുളക്കിഴങ്ങ്, കപ്പ, ചേന, ചേമ്പ് തുടങ്ങിയ മണ്ണിനടിയിൽ വളരുന്ന ആഹാര സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. പയർ, പരിപ്പ്, കടലയൊക്കെ യൂസ് ചെയ്യാം. വെജിറ്റബിൾസ്, ഇലക്കറികൾ, ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, അതിനൊന്നും കുഴപ്പമില്ല. രാത്രിയാണെങ്കിലും അങ്ങനെ തന്നെ. ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെമ്മീൻ, ഞണ്ട, കക്കയിറച്ചി, കൂന്തൽ തുടങ്ങിയ ഷെൽ ഫിഷ്സ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ബാക്കിയുള്ള ചെറിയ മത്സ്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, തേങ്ങ അതുപോലെ എണ്ണ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തോളൂ. ചിക്കൻ ആഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്യാവുന്നതാണ്. ബീഫ്, മട്ടനൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ മാസത്തിൽ ഒരിക്കലൊക്കെ മാത്രം, അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. മാസത്തിൽ ഒരിക്കലെന്ന് പറഞ്ഞത് ഒരുപാട് കഴിക്കാനല്ല കേട്ടോ, മാസത്തിൽ ഒരിക്കലും ഒരു 2-3 പീസ്, അതിൽ കൂടുതലൊന്നും വേണ്ട. PCOD ഉള്ളവരൊക്കെ വെള്ളം ധാരാളം കുടിക്കുക, 2.5 ലിറ്റർ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ വർക്കൗട്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്കൗട്ട് കമ്പൽസറി ആയിട്ട് റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുക. 8 മണിക്കൂർ ഉറക്കവും നിർബന്ധമുള്ള കാര്യമാണ്. ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങുന്നവർക്ക് ഫുഡ് ക്രാവിങ്സ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്, ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ കൂടും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ ആക്കുക എല്ലാവരും ഉറങ്ങുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. PCOD ഉള്ളവർ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാം, കണ്ടിട്ട് PCOD-ക്കുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ചിലപ്പോൾ ഡോക്ടേഴ്സ് പറയും വെയിറ്റ് റിഡ്യൂസ് ചെയ്താൽ മാത്രം മതി, മെഡിസിൻസിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ വെയിറ്റ് റിഡക്ഷനെ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിന് പ്രത്യേക ഒരു മെനു PCOD-ക്കായിട്ടുള്ള ഒന്നുമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്, അപ്പോൾ ആ കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.